സ്ത്രീയാണ് പ്രേക്ഷകർ കാണുന്നത് കേരളത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങൾക്ക് തിരിതെളിച്ച കൂട്ടായ്മ എറണാകുളം വിമൻസ് അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് രൂപം കൊണ്ടത് അതായത് നൂറ് വർഷങ്ങൾക്ക് മുൻപ് അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കഴിയാൻ സ്ത്രീകൾ നിർബന്ധിതനായിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നുവെന്നത് ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞേക്കില്ല അന്ന് വി ടി ഭട്ടതിരിപ്പാടിനെ പോലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പോരാടി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് സ്ത്രീ വരേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി അതിനും പത്ത് വർഷം മുൻപ് പിറവിയെടുത്ത സ്ത്രീ കൂട്ടായ്മയാണ് എറണാകുളം വിമൻസ് അസോസിയേഷൻ അഥവാ ഇ ഡബ്ല്യു എ നൂറാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ കൂട്ടായ്മയുടെ പ്രസിഡന്റ് ശ്രീകുമാരി മേനോനും കമ്മിറ്റി അംഗം ശോഭ വിജയഭാനുവുമാണ് ഇന്ന് ട്വൻറ്റി ഫോർ സ്ത്രീയിലെ അതിഥികൾ ആദ്യം ഇ ഡബ്ല്യു എയുടെ ചരിത്രത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒരു റിപ്പോർട്ട് അറിവുള്ള സ്ത്രീകൾ ലോകത്തിന് ആഭരണം പോലെ അലങ്കാരമാണെന്ന ആശയത്തിൽ രൂപം കൊണ്ട സ്ത്രീ കൂട്ടായ്മയുടെ സ്ഥാപക അന്നത്തെ കൊച്ചി മഹാരാജാവിന്റെ ഭാര്യ പാറുകുട്ടി നെയ്ത്തിയാർ എറണാകുളം സ്ത്രീ സമാജം എന്നായിരുന്നു ആദ്യകാലത്ത് അസോസിയേഷന്റെ പേര് അഭിപ്രായങ്ങളും ആശയങ്ങളും പങ്കുവയ്ക്കാനുള്ള ഒരിടം സ്ത്രീകൾക്ക് വേണമെന്ന് ചിന്തിച്ചിരുന്ന ഒരു കൂട്ടം വനിതകളായിരുന്നു കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് വനിതകളുടെ വിദ്യാഭ്യാസവും അറിവ് സമ്പാദനവും പ്രോത്സാഹിപ്പിക്കുക എന്നത് അസോസിയേഷന്റെ തുടക്കം മുതലുള്ള ദൌത്യങ്ങളിൽ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ വിമൻസ് അസോസിയേഷൻ ലൈബ്രറി ആരംഭിച്ചു പുസ്തക നിരൂപണങ്ങൾക്കും ചർച്ചകൾക്കുമെല്ലാം ലൈബ്രറി വേദിയായി വേറിട്ട പ്രവർത്തനങ്ങൾ കൊണ്ട് ലൈബ്രറി കൌൺസിലിന്റെ എ ഗ്രേഡും ഈ പെൺകൂട്ടായ്മ നേടിയെടുത്തു നഴ്സറി സ്കൂൾ എന്ന് കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന അറുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് സ്വന്തമായൊരു നഴ്സറിയും ഈ കൂട്ടായ്മ സ്ഥാപിച്ചു പാവപ്പെട്ട വീട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസവും പ്രത്യേക കരുതലുമെല്ലാമാണ് നഴ്സറി ലക്ഷ്യം വച്ചത് അങ്ങനെ കേരളത്തിലെ ഏക സർക്കാർ അംഗീകൃത നഴ്സറി സ്കൂളും വിമൻസ് അസോസിയേഷന് സ്വന്തമായി അഞ്ചു കുട്ടികളുമായി തുടങ്ങിയ അസോസിയേഷന്റെ ശ്രദ്ധാ സ്പെഷ്യൽ സ്കൂൾ മാനസിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങൾക്ക് ഇന്ന് താങ്ങും തണലുമാണ് നഗരശുചീകരണം വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകൽ ജനറൽ ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണവും വസ്ത്രങ്ങളും എത്തിക്കൽ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനച്ചെലവേറ്റെടുക്കൽ തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പുറമെ സെമിനാറുകളും ശില്പശാലകളും എക്സിബിഷനുകളുമായി സജീവമാണ് അസോസിയേഷൻ വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ പലരും പല കാലഘട്ടങ്ങളിലായി അസോസിയേഷൻ സാരഥികളായി ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീകുമാരി മേനോനും സെക്രട്ടറി രോഹിണി പ്രസാദമാണ് ഫോർ ആദ്യം ശ്രീകുമാരി മേനോനിലേക്ക് പോവുകയാണ് സ്വാഗതം ശ്രീകുമാരി ഈ പരിപാടിയിലേക്ക് ഇങ്ങനൊരു സംഘടന അല്ലെങ്കിൽ അതൊരു കൂട്ടായ്മ എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു നൂറ് വർഷം മുൻപ് ഈ ഒരു കൂട്ടായ്മ രൂപം കൊള്ളുമ്പോൾ സ്ത്രീകൾക്ക് അത് അവരുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ അവരുടെ അവർക്ക് ഇരിക്കാൻ ഒരു വേദി അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുക എന്നതിലപ്പുറത്തേക്ക് മറ്റൊന്നും ഒരുപക്ഷെ അന്ന് അവരുടെ മനസ്സിൽ ഈ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു ഇന്നിപ്പോൾ പക്ഷെ കാലമേറെ മാറിയിരിക്കുന്നു നൂറ് വർഷങ്ങൾക്കിപ്പുറം സ്ത്രീകളുടെ സോഷ്യൽ സ്റ്റേറ്റസിൽ ഒരുപാട് മാറ്റം വന്നിട്ടുമുണ്ട് ഈ നൂറു വർഷങ്ങൾക്കിപ്പുറം ഒരുപക്ഷെ അന്നത്തെ ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് എത്രയധികം മുന്നോട്ട് പോയിട്ടുണ്ട് ഇന്നിപ്പോൾ സ്ത്രീകളുടെ മൊത്തത്തിലുള്ള സോഷ്യൽ സ്റ്റേറ്റസ് എന്നാണ് താങ്കൾക്ക് പറയാനുള്ളത് മേനോൻ അന്നത്തെ കാലത്തിനേക്കാളും ഒരുപാട് ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് അന്ന് സ്ത്രീകൾക്കൊരു വിനോദത്തിന് വേണ്ടിയിട്ട് പിന്നെ അവർക്കൊരു കുറച്ച് കൂട്ടായ്മ എന്താ വെച്ചാൽ വിദ്യാസമ്പന്നരായ സ്ത്രീകൾ അന്ന് സമൂഹത്തിലുണ്ടായിരുന്നു അവർക്കൊരു വേദി ഉണ്ടായിരുന്നില്ല കൂടിയിരുന്ന് സംസാരിക്കാനും ഒക്കെ ആയിട്ട് അപ്പം അങ്ങനെയായിട്ട് തുടങ്ങിയ ഒരിത് അന്ന് വിനോദത്തിനും വിജ്ഞാനത്തിനും പിന്നെ കുറച്ച് വിദ്യാസമ്പന്നരായ സ്ത്രീകളാണല്ലോ അവർക്കുള്ള ചർച്ചകൾക്കും കൂടി തുടങ്ങിയ ഒരു ചെറിയ കൂട്ടായ്മയായിരുന്നു അന്ന് ഇന്ന് നൂറ് കൊല്ലം പിന്നിടും പിന്നീട് പിന്നിട്ടിട്ട് പോകുമ്പോൾ അത് ഒരുപാട് വലുതായി അന്ന് അന്ന് സേവന പ്രവർത്തനങ്ങൾ വളരെ ചെറിയ രീതിയിലായിരുന്നു ഒരു നഴ്സറി സ്കൂൾ തുടങ്ങി അത് പിന്നെ ഇപ്പോഴും കേരളത്തിലെ ഒറ്റ ഗവണ്മെൻറ്റ് എയ്ഡഡ് നഴ്സറി സ്കൂളാണ് ഇപ്പോൾ കിൻഡർ ഗാർഡൻ എന്നാണല്ലോ പറയണേ ഒറ്റ ഇപ്പോഴും ഒറ്റ ഏക ഗവൺമെൻറ് എയ്ഡഡ് കിൻഡർ ഗാർഡൻ സ്കൂളാണ് അതേപോലെ തന്നെ അന്ന് സ്കൂൾ മാത്രം തുടങ്ങി ലൈബ്രറി തുടങ്ങി സ്ത്രീകൾക്ക് ഒന്നിച്ചിരുന്ന് കൂട്ടായി വായിക്കാനും ഒന്നുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ അന്നപ്പോൾ ആ ലൈബ്രറിയിലിരുന്ന് സ്ത്രീകൾ വളരെ അഭ്യസ്ത വിദ്യരായിരുന്നു അങ്ങനെ അത് ലൈബ്രറിയും തുടങ്ങി അതിന് ശേഷമാണ് സേവന രംഗത്തേക്ക് അവർ മുമ്പോട്ട് വന്നത് പിന്നെ ഗിൽഡ് ഓഫ് സർവീസ് അത് അതൊരു സ്ത്രീ സ്ത്രീകളുടെ കൂട്ടായ്മയായിരുന്നു മദ്രാസിലായിരുന്നു അതിൻ്റെ ആസ്ഥാനം പിന്നെ ഒരു കൺസ്യൂമേഴ്സ് എല്ലാം ആദ്യമായിട്ട് തുടങ്ങിയത് എറണാകുളം വിമൻസ് അസോസിയേഷനിലാണ് അതേപോലെ തന്നെ പീപ്പിൾസ് കൗൺസിൽ ഫോർ സോഷ്യൽ ജസ്റ്റിസ് അതിൻ്റെ ഫൗണ്ടർ മെമ്പേഴ്സ് ആയിരുന്നു ഇപ്പോഴും ഫൗണ്ടർ മെമ്പർ തന്നെയാണ് നമ്മൾ അങ്ങനെ അത് മുന്നോട്ട് പോയി സേവന പ്രവർത്തനങ്ങൾ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലുകളിലാണെങ്കിലും ഓൾഡ് ഏജ് ഹോമിലാണെങ്കിലും ഡെസ്റ്റിറ്റ്യൂട്ട് വാർഡ്സിൽ എല്ലാ സ്ഥലത്തും നമ്മൾ നമ്മളുടെ പ്രവർത്തന സേവന മേഖലകളിൽ എത്തിയിട്ടുണ്ട് പിന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നമ്മൾ വളരെ ഊന്നൽ കൊടുക്കുന്നുണ്ട് ഇപ്പം എല്ലാ പഠിക്കണ എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ധനസഹായം ചെയ്യുന്നുണ്ട് പിന്നെ വീടില്ലാത്തവർക്ക് വീടില്ല വീട് വെച്ച് കൊടുക്കാനുള്ള സഹായങ്ങൾ നമ്മൾ ശോഭ കമ്മിറ്റി അംഗം കൂടിയാണ് ഈ ഇത്രയും നൂറ് വർഷം മുൻപ് ഇപ്പം ആദ്യം തുടക്കത്തിലൊക്കെ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് ഇരിക്കാനൊരു വേദി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവരുടെ ആശയങ്ങൾ ഇടം അങ്ങനെയൊക്കെയുള്ളതിനപ്പുറത്തേക്ക് ഈ വിദ്യാഭ്യാസം എന്നുള്ളതും അന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി ഇതിൻ്റെ സ്ഥാപക കണ്ടിരുന്നതാണ് കൊച്ചി രാജാവിൻ്റെ പത്നിയാണ് ഇത് തുടങ്ങി വെച്ചത് അവർക്ക് ബ്രിട്ടീഷ് വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ വിദ്യാഭ്യാസം മറ്റു സ്ത്രീകൾക്കും ലഭിക്കണമെന്ന വലിയൊരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പോലും ഈ നൂറ് വർഷം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഈ സ്ത്രീകളുടെ സോഷ്യൽ സ്റ്റേറ്റസിലൊക്കെ വലിയ മാറ്റമുണ്ട് എന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോൾ പോലും ഈ വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് എന്ന് പറയുന്നത് അതിപ്പോഴും അത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളത് ഓരോ ദിവസവും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നിങ്ങൾ ആ ഒരു മേഖലയിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവർത്തനം തുടരുകയാണ് എന്നതല്ലേ വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വിദ്യാഭ്യാസം അത് ഇറ്റ് ഇസ് നോട്ട് റെസ്ട്രിക്റ്റഡ് സ്കൂളിലോ കോളേജിലോ പോകുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് വിദ്യാഭ്യാസം തന്നെയാണ് പക്ഷേ അതിനുപരി ഒരു സ്ത്രീയെ എല്ലാ രീതിയിലും എല്ലാവിധത്തിലും അവരെ പ്രാപ്തമാക്കുക അവരെ ഒരു ശക്തിയുള്ളൊരു സ്ത്രീയാക്കുക അവരെ എല്ലാ കാര്യങ്ങൾക്കും മുൻ മുൻകൂ മുൻകു എന്താ പറയുക അതിനെ കൈകാര്യം ചെയ്യാനും അതിനെ ഫേസ് ചെയ്യാനും ഉള്ള ഒരു ശക്തി കൊടുക്കുക അതിനെ ദാറ്റ് ഇസ് വാട്ട് ഒരു സ്ത്രീന്റെ ഒരു ഏറ്റവും വലിയ വിദ്യാഭ്യാസം അപ്പം അത് നമ്മൾ പല രീതിയിലും എറണാകുളം വിമൻസ് അസോസിയേഷൻ ചെയ്യുന്നുണ്ട് പല പ്രവൃത്തികളും അതിനുവേണ്ടി ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസം തീർച്ചയായിട്ടും ഉണ്ട് നമുക്ക് നഴ്സറി സ്കൂൾ നേരത്തെ മിസ്സസ് ശ്രീകുമാരി പറഞ്ഞ പോലെ നഴ്സറി സ്കൂളുണ്ട് കിൻഡർ ഗാർഡൻ ഉണ്ട് പിന്നെ നമുക്ക് ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂളിൻ്റെ ശ്രദ്ധ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം പുറമെ പലതരം കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ഉണ്ട് പലതരം ടോക്സ് ഉണ്ട് ഡിസ്കഷൻസ് ഉണ്ട് അവയർനെസ് സെഷൻസ് നടത്തുന്നുണ്ട് ക്ലബില് എല്ലാ മാസവും സോഷ്യൽ ഈവനിങ് നടത്തും അപ്പോൾ ഈ സോഷ്യൽ ഈവനിങ്ങില് പലപ്പോഴും പല നല്ല ടോക്സ് വരുന്നുണ്ട് പലരുടെയും നല്ല ടോക്സ് നടത്തും അപ്പോൾ ഇതിൽ എല്ലാം നമ്മളുടെ ക്ലബ് മെമ്പേഴ്സെന്നും ബാക്കി പുറത്ത് എറണാകുളത്തുള്ള സ്ത്രീകൾക്കും വേണ്ടി അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ പങ്കുവെക്കുക അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക അവരെ കൂടുതൽ പ്രാപ്തരാക്കുക ഇതിനു വേണ്ടിയാണ് അതാണ് എന്നെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇവൻ വിമൻസ് അസോസിയേഷനെ സംബന്ധിച്ചോളം എഡ്യൂക്കേറ്റിംഗ് ലേഡി എന്ന് പറഞ്ഞു ഇതെല്ലാ രീതിയിലും എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം ശ്രീകുമാരി മേനോൻ ഈ നമുക്കറിയാം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നവോത്ഥാനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് അപ്പോൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് കൃതി പുറത്തു വരുന്നതിനും ഏതാണ്ട് പത്ത് വർഷം മുൻപാണ് ഒരു കൂട്ടായ്മ നമ്മുടെ സംസ്ഥാനത്ത് രൂപം കൊണ്ടത് എന്നത് വളരെ ശ്രദ്ധേയമാണ് കാരണം അന്ന് തന്നെ അങ്ങനെ ഒരു അതും ഒരു സ്ത്രീ മുൻകൈ എടുത്തുകൊണ്ട് അങ്ങനെ ഒരു കൂട്ടായ്മ അന്ന് അന്നൊരുപക്ഷേ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് സ്ത്രീകൾ അടുക്കളയിൽ ഒതുങ്ങേണ്ടവരാണ് എന്ന ഒരു ധാരണയിൽ അന്ന് സമൂഹം പെരുമാറിയിരുന്ന കാലത്താണ് ഇങ്ങനെ സ്ത്രീയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ പിറവി എടുക്കുന്നത് അപ്പോൾ ഈ നവോത്ഥാനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്നും ഇന്നും ഒരുപക്ഷെ പുറമേയുള്ള ഒരു ഔട്ട്ലുക്കിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ആ മൂല്യങ്ങളിലൊക്കെ ഇപ്പോഴും നമ്മൾ ഒരുപാട് പിന്നിലാണ് അതൊക്കെ ഇനിയും നമ്മൾ എത്തിപ്പിടിക്കേണ്ടതാണ് അങ്ങനെ ഒരു തോന്നൽ അത് ഈ സംഘടനയ്ക്ക് ഇപ്പോഴും ഉണ്ടോ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഏത് മേഖലകളിലും തൊഴിൽ മേഖലയാണെങ്കിലും നമുക്കിപ്പോൾ പുറത്തിറങ്ങി നടക്കുകയാണെങ്കിൽ പോലും സ്ത്രീകൾ പേടിച്ചിട്ടാണ് നടക്കുന്നത് രാത്രി ആയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് റോഡിലിറങ്ങി തന്നെ താനം ട്രാവൽ ചെയ്യാൻ പറ്റണില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം ഒരു മേഖലകളിലും സ്ത്രീകൾക്ക് മുഴുവൻ സ്വാതന്ത്ര്യമോ സ്വ രക്ഷയോ കിട്ടണില്ല എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് നമ്മൾ ദിവസവും പേപ്പറിൽ വായിക്കുന്നതാണല്ലോ ഒരുപാട് സ്ത്രീകൾക്കുള്ള ഉപദ്രവം സ്ത്രീ പീഡനങ്ങളും എല്ലാം നമ്മൾ വായിക്കുന്നതാണ് അത് സ്ത്രീകളെ കുട്ടികളെ ഇനി അവർക്കുള്ള ആ കേപ്പബിലിറ്റീസ് എടുത്ത് തൻ്റെടികളായിട്ട് തൻ്റെടികളെന്ന് വെച്ചാൽ അവരുടെ കഴിവുകളെ പുറത്തു കൊണ്ട് സ്വയം രക്ഷയ്ക്കും സ്വയം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾ സ്ത്രീകൾക്ക് സ്വയം രക്ഷയായിട്ടും അവരെ തന്നെത്താന് നിൽക്കാനുള്ള കഴിവ് ഉണ്ടാവുള്ളൂ എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മോട്ടിവേഷണൽ ക്ലാസ്സസ് നടത്തുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സൈബർ അവേർനെസ് മോട്ടിവേഷണൽ ക്ലാസ്സസ് ഈവൺ സെക്സ് അബ്യൂസ് അതിനെ ഉള്ള ക്ലാസ്സസ് അവയർനെസ് ക്ലാസ്സസ് നടത്തുന്നുണ്ട് ഇതൊക്കെ നമ്മൾ നടത്തുന്നുണ്ട് എങ്ങനെയൊക്കെ പെൺകുട്ടികളെ എങ്ങനെയൊക്കെ അവരെ ഈ ഒരു എന്താ പറയുക സ്ത്രീത്വ സ്ത്രീത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവർക്ക് എങ്ങനെ സമൂഹത്തിൽ മുന്നോട്ട് പോവാം അതായത് എനിക്ക് തോന്നുന്നു ഈ നൂറ് വർഷം മുൻപ് ഇങ്ങനെ ഒരു സംഘടന തുടങ്ങുമ്പോൾ ഈ സെക്സ് അബ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അവർ പോലും ഉണ്ടാകില്ല ഇപ്പോൾ ഈ കാലം മാറുന്നതനുസരിച്ച് നമ്മൾ എത്രത്തോളം പുരോഗമിക്കുന്നു അപ്പോൾ അതനുസരിച്ചിട്ട് ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ വരുന്ന നിർഭാഗ്യകരമാണല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടി നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു കുട്ടികളെ ഞങ്ങൾ ഇരുത്തി ക്ലാസ് എടുത്ത് ഓരോരുത്തരോടും പറഞ്ഞ് നമ്മൾ ഓരോ പ്രഗത്ഭരായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആൾക്കാരെ കൊണ്ടുവന്നിപ്പോൾ സി ഡബ്ല്യു സി ചെയർപേഴ്സൺ അതുപോലെ ഡോക്ടർ വിജയലക്ഷ്മി ഒക്കെ വന്നിട്ട് അവർക്കൊക്കെ ക്ലാസ് എടുക്കേണ്ടത് ഓരോരുത്തരും ക്ലാസ് എടുക്കേണ്ടത് സൈബർ അവെയർനെസ്സിനെ പറ്റിയും എല്ലാം അവർക്ക് നല്ലോണം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണ്ടേ ഞങ്ങൾ എല്ലാ മാസവും അതിലുള്ള ക്ലാസ്സസ് ഞങ്ങൾ നടത്തുന്നുണ്ട് പുറത്തിറങ്ങി പ്രവർത്തിക്കാനും വിദ്യാഭ്യാസം ഈ സംഘടന അപ്പോൾ അതിൽ ഒരു കാര്യം പറഞ്ഞു ഒപ്പം തന്നെ സ്പെഷ്യൽ സ്കൂളുണ്ട് ശ്രദ്ധ എന്ന പേരിൽ അതിൽ പല പ്രായത്തിലുള്ളവർ ഏതാണ്ട് നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർ വരെ കുട്ടികൾ എന്ന രീതിയിൽ ആ സ്കൂളിലുണ്ട് അപ്പോൾ ആ സ്പെഷ്യൽ സ്കൂളിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് അവിടെ അധ്യാപകരായി ഉള്ളവരൊക്കെ ആരാണ് അവർക്കുള്ള ട്രെയിനിങ് മറ്റു കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇതിലേക്ക് ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതായിരിക്കണമല്ലോ അതൊക്കെ എങ്ങനെയാണ് ശോഭ ഇത് ശ്രദ്ധ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടികൾക്ക് വേണ്ടി മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ സ്കൂൾ നടത്തുന്നത് ഈ സ്കൂളിലത്തെ കുട്ടികൾ ഞങ്ങൾ എപ്പോൾ നോക്കുമ്പോഴും അവിടുത്തെ ടീച്ചേഴ്സ് ഇപ്പം നിങ്ങൾ ചോദിച്ചു ടീച്ചേഴ്സ് എങ്ങനെയാന്ന് ടീച്ചേഴ്സ് ആരൊക്കെയാന്ന് ആ ടീച്ചേഴ്സ് അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനും അത് കണ്ട് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ എന്നുവച്ചാൽ അത്രത്തോളം ആ ടീച്ചേഴ്സ് ആ കുട്ടികൾക്ക് വേണ്ടി അവരെ അവരുടെ അടുത്ത് ഇൻവോൾവ് ആയിട്ട് അവർക്ക് വേണ്ടി അവരെ എല്ലാ പലതരം സ്കിൽസും ആക്ടിവിറ്റീസും പഠിപ്പിക്കുന്നുണ്ട് റീസെൻ്റ്ലി ഞങ്ങളുടെ സെന്റിനറി സെലിബ്രേഷൻ്റെ അന്ന് ശ്രദ്ധ കുട്ടികളുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അന്ന് കുട്ടികൾ അവിടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതിൻ്റെ അപ്പുറം ഈ സൈഡിൽ നിന്നിട്ട് ആ ടീച്ചേഴ്സിൻ്റെ അവരുടെ ഒരു ഒരു ഭാഗത്ത് അതിൻ്റെ അതേ സമയത്ത് അവരുടെ ഒരു അഭിമാനവും ഞങ്ങളുടെ കുട്ടികൾ അവിടെ നിന്നിട്ട് ഇത്രയും ഭംഗിയായിട്ട് പെർഫോം ചെയ്യുന്നു ആ ഒരു അഭിമാനം അവർ കൊള്ളുന്നത് കണ്ടുമ്പോൾ നമ്മളുടെ എല്ലാവരെയും കണ്ണ് ശരിക്കും അറിഞ്ഞുപോയി അത് അതാണ് അതുകൊണ്ടാണ് ആ കുട്ടികൾ ഇത്രത്തോളം നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റുന്നത് മാത്രമല്ല അവരെ പലതരം സ്കിൽസ് പഠിപ്പിക്കുന്നുണ്ട് പല ക്രാഫ്റ്റ്സ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട് അവർ ബാഗ്സ് ഓൻവലേബ്സ് പിന്നെ പിന്നെന്താണ് ചേക്കു പിന്നെ അതെ നമ്മൾ ഫ്ലഡിൻ്റെ സമയത്ത് നമ്മുടെ ശ്രദ്ധാ കുട്ടികൾ അവർ നൂറ് ചേക്കുട്ടി ഉണ്ടാക്കി എന്നിട്ട് അവർ അത് സെല് ചെയ്തു അതുപോലെ തന്നെ പല ക്രാഫ്റ്റ് ഐറ്റംസും അവരുണ്ടാക്കുന്നുണ്ട് സോ ഇത് ആൻഡ് നല്ല വളരെ ഭംഗിയായിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസാണ് വിച്ച് നമ്മൾ സെയിലിന് വെച്ച് കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ഇഷ്ടം ഇഷ്ടം കൊണ്ട് മേടിച്ച് കൊണ്ടുപോകാറുണ്ട് അപ്പൊ ഈ ഇതാണ് ശ്രദ്ധേയത്തെ ഏറ്റവും വലിയ എനിക്ക് തോന്നുന്ന ഒരു ഒരു പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ അതാണ് അവരുടെ ടീച്ചേഴ്സ് ആണ് ശോഭ നമ്മൾ ഒരുക്കി സ്പെഷ്യൽ സ്കൂൾ ടീച്ചർമാരുടെ ഒരു വിഷയം ട്വന്റി ഫോർ സ്ത്രീയിൽ ചർച്ച ചെയ്തിരുന്നു അന്ന് ഈ നാല്പത് വർഷത്തിലധികമൊക്കെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒന്നരണ്ട് ടീച്ചർമാരാണ് നമുക്ക് അതിഥികളായി എത്തിയത് അവർ പറഞ്ഞ കാര്യം അവർക്ക് കിട്ടുന്ന ശമ്പളമൊക്കെ തുച്ഛമാണ് മറ്റ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവരെക്കാൾ എത്രയോ തുച്ഛമായ ശമ്പളത്തിന് വലിയൊരു കാര്യം ചെയ്യുന്നവരാണവർ എന്നത് അവർ പറയുകയുണ്ടായി അപ്പോൾ ഈ ശ്രദ്ധ സ്കൂളിൽ തീർച്ചയായും ഇങ്ങനെയുള്ള കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു പൈസ ഫണ്ടിങ് ആവശ്യമുണ്ട് ഇതിന് നിങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുന്നുണ്ടോ ഈ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക ഒപ്പം ഈ ടീച്ചർമാർക്ക് വേതനം നൽകുക ഇതൊക്കെ വലിയൊരു സാമ്പത്തിക ബാധ്യത കൂടി തരുന്ന കാര്യമാണല്ലോ അതിനെങ്ങനെയാണ് നിങ്ങൾ അതിനൊക്കെയുള്ള പണം ഞങ്ങൾക്ക് ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡും ബി പി സി എൽ കൊച്ചിൻ റിഫൈനറിയും ഒക്കെ നമ്മളെ ഫണ്ട് ചെയ്യേണ്ടത് കുറച്ചൊക്കെ അത് ഇപ്പോൾ ഫണ്ട് ചെയ്യേണ്ടത് അതുകൂടാണ്ട് ഞങ്ങൾ മെമ്പേഴ്സ് തന്നെ ഡൊണേറ്റ് ചെയ്ത് ഞങ്ങള് എല്ലാ മെമ്പേഴ്സും കയ്യിൽ എടുത്തിട്ടാണ് ഈ ശ്രദ്ധ ഇതിനുള്ള ചിലവുകൾ നോക്കണത് സത്യം പറഞ്ഞാൽ എറണാകുളത്തുള്ളേക്കാൾ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിനും ആയമാർക്കും ഒക്കെ സാലറി കൊടുക്കുന്നത് ശ്രദ്ധാ സ്കൂളാണ് അത് നമ്മൾ മെമ്പേഴ്സ് വളരെ കമ്മിറ്റഡ് ആണ് ശ്രദ്ധ സ്കൂളിൻ്റെ കാര്യത്തിൽ അതുപോലെ നമ്മൾ ഹോൾ റെൻറ്റിന് കൊടുക്കുന്നുണ്ട് ആ ഒരു ഇൻകം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതും ഒക്കെ കൂടി കൊണ്ടാണ് ശ്രദ്ധ നടത്തിക്കൊണ്ട് പോകുന്നത് പക്ഷെ എന്നാലും നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഫിനാൻഷ്യലി ഞങ്ങൾ എപ്പോഴും വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഓരോ മാസവും കടന്നു പോകുന്നത് പക്ഷേ കൊച്ചിൻ ഷിപ്പ്യാഡിൻ്റെയും ബി പി സി എല്ലിൻ്റെ സഹായം ഞങ്ങൾക്ക് നല്ലവണ്ണം ഉണ്ട് അത് അതവരെ സഹായിക്കുന്നുണ്ട് സ്പെഷ്യൽ സ്കൂളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ പലതരത്തിലുള്ള പരിശീലനങ്ങൾ നൽകുക അതൊക്കെ നിങ്ങൾ അതിനോടൊപ്പം തന്നെ അല്ലേ ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അവരുടെ കഴിവുകൾ അനുസരിച്ച് ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ തരത്തിലുള്ള കുട്ടികൾ എന്ന് പറയാൻ പറ്റില്ല ചിൽഡ്രൻ ആൻഡ് അഡൽറ്റ്സ് അങ്ങനെയാണല്ലോ അപ്പോൾ അവരെ ഓരോ ഗ്രേഡ് ചെയ്യുന്നുണ്ട് ചിലർ നന്നായി പാടും ചില കുട്ടികൾ നന്നായി തബല വായിക്കും ചില കുട്ടികൾ നിറ്റിങ് പെൺകുട്ടികളിൽ ചില നിറ്റിങ് ഒക്കെ ചെയ്യാൻ നല്ല ാണ് പക്ഷേ ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് അത് ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ചുരുക്കാൻ കഴിയില്ല എന്നറിയാം ഈ ഇത്തരത്തിൽ ഈ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ മറ്റ് രോഗികൾക്ക് വൈദ്യസഹായം കൊടുക്കുക അതിലവിടെ സ്ത്രീ പുരുഷ ഭേദമൊന്നും ഇല്ലാതെയാണ് നിങ്ങൾ അങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് പിന്നെ മറ്റൊന്ന് ഈ വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ വിനോദയാത്ര സംഘടിപ്പിക്കുന്നു അവരെ വിമാനത്തിൽ കയറാൻ അവസരം നൽകുന്നു അവർക്ക് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ അവസരം ഒരുക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അതേക്കുറിച്ച് കൂടി പിന്നെ ഹൗസ് ഹോൾഡ് മെയ്റ്റ്സ് വീട്ടു ജോലിക്കാരായ സ്ത്രീകൾ അറുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ആക്ച്വലി അവർ ട്രെയിനിൽ പോലും കയറിയിട്ടില്ല വീട്ടിൽ നിന്ന് ജോലിക്ക് വരും ജോലി കഴിഞ്ഞാൽ വീട്ടിൽ പോകുന്ന അല്ലാണ്ട് അപ്പം അവർക്ക് വേണ്ടി ഞങ്ങളൊരു പിക്നിക് ഒരു ദിവസം വൺ ഡേ പിക്നിക് അപ്പോൾ അത് ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി തിരുവനന്തപുരത്ത് വണ്ടിയിട്ട് അവരെ എല്ലാ സ്ഥലവും കാണിച്ചു തിരിച്ച് ട്രെയിനിൽ അവരെ തിരിച്ചു വന്നു നല്ല ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവർക്ക് എന്ത് ഹാപ്പി ആയിരുന്നു എന്നറിയോ അവർ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് സ്വന്തം പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരണില്ലായിരുന്നു അതുപോലെ തന്നെയാണ് ഓൾഡ് ഏജ് ഹോമിലെ സ്ത്രീകളെ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ കൊണ്ടുവന്നിട്ട് അവിടെ അസോസിയേഷനിൽ കൊണ്ടുവന്ന് അത് കഴിഞ്ഞിട്ട് അവർക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു അമ്പലത്തിൽ കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോൾ അപ്പോൾ അവർ അതിൽ രണ്ട് മൂന്ന് സ്ത്രീകൾ ചോദിച്ചു ഞങ്ങൾ ഭക്ഷണം വരുത്തി കൊടുക്കാൻ പോയിരുന്നു അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങളെ ഒന്ന് ഹോട്ടലിൽ കൊണ്ടുപോവാമോ എന്ന് ചോദിച്ചു ഇടുത്ത് എടുത്തിട്ടാണ് അവരെ കൊണ്ടുപോണ്ടി വന്നു എടുത്ത് വണ്ടി കയറ്റി കൊണ്ടുപോയി നടക്കാനൊന്നും പറ്റില്ലായിരുന്നു എന്നിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം അവര് വളരെ ഹാപ്പി ആയിരുന്നു അവർക്ക് വേണ്ടി ഒരു ഗെയിമൊക്കെ വെച്ചു ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് തിരിച്ചു പോകുമ്പോ അവർ പറഞ്ഞു ഇനിയും ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ തിരിച്ചു ചെന്ന ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും അതിൽ ആ ഒരു സ്ത്രീ മരിച്ചുപോയി വളരെ ഹാപ്പി ആയിരുന്നു അവർക്കൊക്കെ വലിയ അതെ മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ സമ്മാനിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു ഏറ്റവും ഒടുവിലായ ശോഭ ഇപ്പൊ നൂറ് വർഷം പിന്നിട്ടിട്ടിരിക്കുകയാണ് എങ്ങനെയായിരുന്നു ആഘോഷം വളരെ ലളിതമായ രീതിയിലായിരുന്നു എന്ന് ഞാൻ വായിച്ചറിഞ്ഞു അതേക്കുറിച്ച് കൂടി വളരെ ചുരുക്കി ഒന്ന് പറയാമോ ഈ നൂറ് വർഷത്തെ അത് നമ്മളത് അസ്യൂസെറ്റ് വളരെ ഭംഗിയായിട്ട് നടത്തണം എന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അതിൻ്റെ അതും ഒരു ഡിഗ്നിഫൈഡ് ആയിട്ട് തന്നെ ഞങ്ങൾ ആ നൂറ് വർഷത്തെ ആ പ്രോഗ്രാമും ഞങ്ങൾ നടത്തി അത് ഫൈനസ് ഹാളിൽ വെച്ചിട്ടായിരുന്നു നടന്നത് നമ്മളുടെ ചീഫ് ഗസ്റ്റ് ഗവർണർ തന്നെയായിരുന്നു ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ഗവർണറായിരുന്നു പിന്നെ അശ്വതി അശ്വതി തിരുനാൾ ലക്ഷ്മി ഉണ്ടായിരുന്നു ശ്രീമതി ദയാബായി ഉണ്ടായിരുന്നു മിസ്സസ് സൗമിനി ജെയിൻ പിന്നെ എം എൽ എ ശ്രീ ഹൈബിടൻ എം പി ശ്രീ കെ വി തോമസ് ഇവരെല്ലാവരുമായിരുന്നു നമ്മളുടെ ഗസ്റ്റ്സ് അപ്പോൾ പക്ഷേ ഇതെല്ലാം പ്രോഗ്രാം നടന്നപ്പോൾ വളരെ ഒരു ഒരു എന്താ പറയുക നമുക്കൊരു സംതൃപ്തി തോന്നി ബിക്കോസ് സ്ത്രീകൾ നമ്മൾ ഇത്രയും കൊല്ലം നമ്മൾ ഹൺഡ്രഡ് ഇയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പക്ഷേ ആ ഹൺഡ്രഡ് ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് ഇനിയും നമ്മൾ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഇനിയും കുറെ 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 തീർച്ചയായും അത്തരത്തിൽ ഇനിയും വർഷങ്ങളോളം നിങ്ങളുടെ പ്രവർത്തനം നീണ്ടുപോകേണ്ടതുണ്ട് നൂറ് വർഷം മുൻപ് തുടങ്ങി വെച്ച പ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് എന്തായാലും എല്ലാ ും ഇ ഡ്ല്യു എക്ക് നേരുകയാണ് ട്വന്റി ഫോർ സ്ത്രീ വീണ്ടും നാളെ മറ്റ് പുതിയ വിഷയവും അതിഥികളുമായി കാണാം നമസ്കാരം